ഒരു എം എൽ എയെ പോലും നേടാനാവാതെ പശ്ചിമബംഗാളിൽ ഇടതുപാർട്ടികൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനുശേഷം ആദ്യമായാണ് പശ്ചിമബംഗാൾ നിയമസഭയിൽ ഇടതു പ്രതിനിധി ഇല്ലാത്ത സാഹചര്യം വരുന്നത് ഇടതുപാർട്ടികൾ അടങ്ങുന്ന സഖ്യമായ സംയുക്ത മോർച്ചയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് അംഗ നിയമസഭയിൽ നേടാനായത് രണ്ടു സീറ്റ് മാത്രമാണ് ഇടതുപാർട്ടികളും കോൺഗ്രസും ഐഎസ്എഫും ചേർന്നതാണ് ഈ സഖ്യം സഖ്യത്തിൽ നിന്നും വിജയിക്കാനായത് കോൺഗ്രസിന്റെ നേപ്പാൾ ചന്ദ്ര മഹത്തോയ്ക്കും ഐ എസ് എഫിന്റെ നൌഷാദ് സിദ്ധിക്കുമാണ് പുരുളിയ ജില്ലയിലെ ബാഗ്മുണ്ടിയിൽ നിന്നാണ് നേപ്പാൾ ചന്ദ്ര ജയിച്ചു കയറിയത് അതേസമയം ഭാൻഗറിൽ നിന്നാണ് നൌഷാദ് സിദ്ധിക്കയുടെ ജയം കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി നടക്കുന്ന പാർട്ടികളുടെ ക്ഷയം ഇതോടെ പൂർത്തിയായി വോട്ടുകളുടെ ധ്രുവീകരണമാണ് പരാജയത്തിന് കാരണമായതെന്നാണ് സിപിഎം പോളിറ്റ് ബ്യൂറോ ആരോപിക്കുന്നത് പണത്തിന്റെ അധികാരത്തിലും കൃത്രിമത്വങ്ങൾക്കിടയിലും ബിജെപിക്ക് ശക്തമായ തിരിച്ചടിയാണ് നേരിട്ടത് വർഗീയ ധ്രുവീകരണം എന്ന ആശയം പശ്ചിമബംഗാളിലെ ജനങ്ങൾ തള്ളി ബിജെപിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തമായ ധ്രുവീകരണം നേരിട്ടു ജനങ്ങളുടെ അണികൾ പോലും ബിജെപിയെ എതിർക്കുന്നതിന് തൃണമൂൽ കോൺഗ്രസിന് വോട്ടു ചെയ്തുവെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് തൃണമൂലിനോട് വിജയസാധ്യത ഇടത്തു സീറ്റുകൾ പോലും നഷ്ടമാക്കാൻ കാരണമായതായി മുതിർന്ന സിപിഎം നേതാവ് ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു എന്നിരുന്നാലും ജനത്തിനുവേണ്ടിയുള്ള തങ്ങളുടെ പ്രവർത്തനം തുടരുകയാണ് കോവിഡ് ബാധിച്ച ജനങ്ങൾക്ക് ആവശ്യമായി കാര്യങ്ങൾ ചെയ്യുകയാണ് പ്രവർത്തകർ യുവജനത്തിന് ജോലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം തുടരുമെന്നും സിപിഎം മുതിർന്ന നേതാവ് പറയുന്നു മുസ്ലിം വിഭാഗത്തിൽ ഭീതി ജനിപ്പിക്കാൻ മമതാ ബാനർജിക്ക് സാധിച്ചുവെന്നാണ് പശ്ചിമബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധീർ ചൌധരി പറയുന്നത് ബിജെപിക്കെതിരായ നിരന്തര പോരാട്ടം നടത്തുന്നത് തങ്ങളാണെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ വിഭജിച്ചുള്ള രാഷ്ട്രീയം തങ്ങൾക്ക് ദുഷ്കരമാണെന്നാണ് കോൺഗ്രസ് വിശദമാക്കുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനേതാക്കളെ സ്ഥാനാര്ത്ഥിയാക്കിയിട്ടുള്ള ഇടതുപരീക്ഷണവും വിജയിച്ചില്ല ജമൂരിയയില് മത്സരിച്ച ജെഎന് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ് മൂന്നാം സ്ഥാനത്താണെത്തിയത് പതിനാല് ദശാംശം എട്ടു ശതമാനം വോട്ടുകൾ മാത്രമാണ് ഐഷി ഘോഷിക്ക് നേടാനായത് മറ്റ് യുവ നേതാക്കളായ ദിപ്സിറാഥർ മീനാക്ഷി മുഖർജി ശ്രീജന് ഭട്ടാചാര്യയും പരാജയത്തിന്റെ ചൂടറിഞ്ഞു മുതിർന്ന സി പി നേതാക്കായ സുജൻ ചക്രവർത്തി അശോക് ഭട്ടാചാര്യ സുശാന്ത ഘോഷ് കാന്തി ഗാംഗുലി എന്നിവരും പരാജയപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി